ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് നോക്കുന്നത് താമര നടുന്ന എങ്ങനെയാണെന്നാണ്. അതായത് ഹൈബ്രിഡ് താമര നടാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, മണ്ണ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം, അതെങ്ങനെ മിക്സ് ചെയ്യണം, ഇങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് വൈറ്റ് പിയോണിയാണ്. ഓക്കെ, ഹൈബ്രിഡ് താമര ട്യൂബറാണ് നമ്മൾ നടുന്നത്. നോർമലി അതിനങ്ങനെ സീഡ് ഉണ്ടായി വരാറില്ല. ഇതൊക്കെ ഹൈബ്രിഡ് താമരയുടെ ട്യൂബറുകളാണ്. ട്യൂബർ എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കുറച്ച് പേര്. ഇതാണ് ട്യൂബർ, അതിൻ്റെ ചോട്ടി നമുക്ക് കിട്ടും. അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വേറൊരു വീഡിയോ ഇടാം. താമര കുറച്ച് കാലം കഴിയുമ്പം പൂവൊക്കെ കുറഞ്ഞ് ഇലയൊക്കെ അങ്ങനെ താന്നു തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിനെ പറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേ ട്യൂബറുകൾ കിട്ടും. അപ്പോൾ അത് നമുക്ക് ഇടാം. ഓരോ വെറൈറ്റി അനുസരിച്ചാണ്. ചിലതിന് ഒരുപാട് ട്യൂബർ ഉണ്ടാവും, ചിലത് ചെറിയ സൈസ് ട്യൂബർ ആയിരിക്കും, ചിലത് വലിയ ടൈപ്പ് ആയിരിക്കും. ഇത് ഒക്കെ വേറെ 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 ട്യൂബറുകളുണ്ട്. അപ്പം നമ്മൾ മണ്ണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല ഫൈൻ പൗഡറാണിത്. കല്ല് കുറവുള്ള മണ്ണ്, നല്ല കല്ലുള്ള മണ്ണുകൾ ആണെങ്കിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി ഉപയോഗിക്കാറുണ്ട്, അതല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതും കിട്ടാനില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജൈവ മിശ്രിതം നമുക്ക് ഉപയോഗിക്കാം. കമ്പോസ്റ്റ് പോലെ ഏതെങ്കിലും നമുക്ക് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് അതിലെ വേസ്റ്റ് കല്ലൊക്കെ മാറ്റിയെടുക്കുന്നത് താമര നടാൻ നല്ലതായിരിക്കും. കല്ലുള്ള മണ്ണിൽ താമര നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ പൂവ് അല്ലെങ്കിൽ നല്ല ട്യൂബറോ ഒന്നും നമുക്ക് ഉണ്ടായി കിട്ടത്തില്ല. എപ്പോഴും നമുക്കറിയാവുന്ന പോലെ തന്നെ ചേറിലൊക്കെയാണല്ലോ താമര വളരുന്നത്. അപ്പോൾ അത് എത്രമാത്രം ഫൈനായിട്ടുള്ള മണ്ണാണ്, അതുപോലത്തെ മണ്ണാണ് താമരയ്ക്ക് നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ചേറ് ചെളിയൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറമ്പിലെ മണ്ണ് തന്നെ ഉപയോഗിക്കാം. അപ്പം കമ്പോസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഈ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുപോലും ചാണകപ്പൊടി ഉപയോഗിക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന മിശ്രിതത്തിൻ്റെ 10% തൊട്ട് 20% വരെ. സാധാരണഗതിയിൽ ഈ ഒരളവിലാണ് ഞാൻ എടുക്കുന്നത്. ഒരു ബേസിൻ്റെ ഒരു അരഭാഗമല്ല, അതിനേക്കാൾ കുറച്ചും കൂടെ മണ്ണ് ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും മണ്ണാണ് കമ്പോസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എപ്പോഴും എൻ്റെ കമ്പോസ്റ്റ് ഇല്ല എങ്കിൽ പകരം ഉണങ്ങിയ ചാണകപ്പൊടി ഉപയോഗിക്കും. ഇതുപോലെ ചെയറായിട്ടും ഞാൻ എടുക്കാറുണ്ട്. ആദ്യം കാണിച്ച പോലെ ഉണങ്ങിയതും എടുക്കാറുണ്ട്. അപ്പോൾ കണ്ടത്തിലെ മണ്ണ് തന്നെ പല രീതിക്കും നമുക്ക് കിട്ടും. ചിലപ്പം ഉണങ്ങിക്കിടക്കുന്ന ചുവന്ന മണ്ണ് കിട്ടും, ചിലപ്പോൾ ഇതുപോലെ ചെയറായിട്ട് കിട്ടും. അങ്ങനെ അതൊക്കെ ഏത് നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ച് നടാം. ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ നല്ല ചെയറ് നല്ല മണ്ണ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്ലവറിങ് നടക്കും. എന്തായാലും നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഫ്ലവറിങ്, ഒരു 50 ദിവസമാണ് സാധാരണഗതിയിൽ ഫ്ലവറിങ് കിട്ടേണ്ടത്. അതിൽ കുറവ്, 10 ദിവസം കൊണ്ട് ഫ്ലവറിങ് കിട്ടും നല്ല പോലെ നട്ടാൽ. ഞാൻ പറഞ്ഞ 50 എന്ന് പറഞ്ഞ ഒരു സാധാരണ കണക്ക് മാത്രമാണ്, അതിലും കുറവ് ദിവസങ്ങളിൽ നടക്കാറുണ്ട്. പക്ഷേ നമുക്ക് നല്ല മഞ്ഞുള്ളപ്പം പൂ വരാനുള്ളൊരു സാധ്യത കുറവാണ്. നല്ല വെയിലാണ് താമരയ്ക്ക് നല്ലത്. ഇനിയിപ്പം നമുക്ക് താമര നടാനുള്ള സീസണാണ്. ഇപ്പം ജനുവരി ഇനി അങ്ങോട്ട് നമുക്ക് താമരയുടെ സമയമാണ്, സീസൺ. എല്ലാ താമരയും നല്ല പോലെ പൂവിടുന്ന സമയം, അതായത് ട്രോപ്പിക്കലെല്ലാം നമുക്ക് എപ്പോഴും പൂ കിട്ടും. ഹാർഡി ടൈപ്പ് നല്ല ചൂടത്താണ് കൂടുതൽ പൂ കിട്ടുന്നത് എന്ന് പറഞ്ഞ് ഈ സമയത്ത് പൂവിടാതെ ഒന്നും ഇരിക്കത്തില്ല. എനിക്ക് റെഡ് ലീപ്പൊക്കെ ഇപ്പോൾ പൂവിട്ടിട്ടുണ്ടായിരുന്നു. വെയിലത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ മഴയുണ്ടെങ്കിൽ സാധാരണ പൂക്കൾ ചീത്തയായി പോകുന്ന പോലെ താമരയുടെ പൂ വിരിഞ്ഞ് അധികം ദിവസം നിൽക്കത്തില്ല. അത് എല്ലായ്പ്പോഴും മഴയത്ത് സംഭവിക്കുന്ന പോലെ തന്നെ. പിന്നെ ഈ ചാണകപ്പൊടിക്ക് പകരം ആട്ടിൻ കാഷ്ടം പൊടിച്ചിട്ട് കൊടുക്കുന്നവരുമുണ്ട്. അതും ചെയ്യുന്ന ആളുകളുണ്ട്. നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിവിടെ അത് കിട്ടാനില്ല, അതുകൊണ്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ആട്ടിൻ കാഷ്ടം നമ്മളിങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ അതും പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതും ഇതുപോലെ മണ്ണിനകത്ത് ചേർക്കാം. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഇതുപോലെ മണ്ണിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ഈ മിക്സെല്ലാം നല്ലപോലെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ ആട്ടിൻ കാഷ്ടം ഇടുന്നവർക്ക് അതിങ്ങനെ മിക്സ് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതി ഉപയോഗിക്കാം. ബാക്കി മണ്ണൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ആട്ടിൻ കാഷ്ടം ഇതിൻ്റെ അടിയിലിട്ടിട്ട് മണ്ടയ്ക്ക് മിക്സ് ഇട്ടിട്ട് നടാം. അപ്പോൾ പയ്യെ അത് അലുത്ത് മണ്ണുമായിട്ട് ചേർന്നോളും. അതുമല്ല എങ്കിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഈ ആട്ടിൻ കാഷ്ടം സാധാരണഗതിയിൽ ഞാനൊക്കെ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഈ ചെയ്യുന്ന മിക്സ് ആദ്യം ഒന്ന് മിക്സാക്കി ഒരു 3 ദിവസം വെച്ചേക്കും. അതിന് ശേഷമായിരുന്നു നട്ടിരുന്നത്. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ പിന്നെ തിരക്കായതുകൊണ്ട് സമയമൊന്നും കിട്ടില്ല, ഓടിപ്പോയി നടുന്നു. ആദ്യം നമ്മളെന്തായാലും ആദ്യം ചെയ്യുന്ന ആ അത്രയ്ക്കൊന്നും എന്താ പറയുക, ഫസ്റ്റ് നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കൊരു പേടിയുണ്ടല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, അങ്ങനെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റൊക്കെ ഞാൻ PH ഒക്കെ നോക്കിയിട്ടാണ് നട്ടുകൊണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മൾ ആദ്യമേ ഈ മണ്ണൊന്ന് മിക്സ് ചെയ്ത്
ആട്ടിയും കഷ്ണം യൂസ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞത്, ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 ദിവസം വെച്ചതിന് ശേഷം, നല്ലപോലെ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞ് നടുവാണെങ്കിൽ അപ്പോൾ ഇതെല്ലാം ഇതിനോട് ചേർന്ന് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെള്ളത്തിന് മേലെ പൊങ്ങി വരും എന്നുള്ള പേടി നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ചാണകപ്പൊടി ആണെങ്കിലും ഫസ്റ്റ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ചില കഷ്ണങ്ങളൊക്കെ അലിക്കാതെ മുകളിൽ പൊങ്ങി വരാം. അത് നമുക്ക് ഈ 3 ദിവസത്തെ ഇതിൽ വെള്ളത്തിൽ കിടക്കുമ്പോൾ അതും കുതിർന്നിൻ്റെ ഉടുത്ത് സെറ്റായിക്കോളും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുഴച്ച് വെച്ചാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് വെള്ളമാക്കരുത്. ഇപ്പോൾ കണ്ടോ നമുക്ക് കിട്ടിയേക്കുന്ന കണ്ടോ, ഇതേപോലെ തന്നെ ഇങ്ങനെ കട്ടിക്ക് ഇരിക്കുവാണെങ്കിൽ നമുക്ക് നടാൻ എളുപ്പമുണ്ട്, നല്ലപോലെ വേര് പിടിക്കുകയും ഒക്കെ ചെയ്യും. ഇത്രയും കട്ടി ആയില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞല്ലോ കുറച്ചുകൂടെ വെള്ളമായാലും കുഴപ്പമില്ല. ഇതേപോലെ സെൻട്രലിൽ നടണമെന്നൊന്നുമില്ല, കൂടുതൽ ആളുകളും സൈഡിലാണ് നടുന്നത്, താമര സൈഡിലായിട്ടാണ് നടുന്നത്. എവിടെ നട്ടാലും പ്രശ്നമില്ല, നമ്മൾ നടുന്ന പാത്രത്തിൻ്റെ വശങ്ങളിൽ കൂടെ റണ്ണർ ഓടി വരും താമരയുടെ. താമരയുടെ വേര് ഇതിനകത്ത് എല്ലാം ചുറ്റിപ്പുറ്റി വരും. നമ്മൾ സൈഡിൽ നട്ടാലും പ്രശ്നമൊന്നുമില്ല, നടുക്ക് നട്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ സൈഡിൽ നടാറുണ്ട്, നടുക്കും നടാറുണ്ട്. ചില രൂപറൊന്നും നമുക്ക് സൈഡിൽ വെക്കാൻ പറ്റില്ല, അത്രയ്ക്കും വലുപ്പമായിരിക്കും. ബേസിൻ്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം മുട്ടി നിൽക്കും, അപ്പം നമുക്ക് നടുക്കേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നടാറുണ്ട്. ഇത് ഫ്രിഡ്ജാണ്, ഫ്രിഡ്ജിനുള്ളിൽ വെക്കുകയാണ്. അത് കുറച്ച് പിടിപ്പിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതൊക്കെ മണ്ണ് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ജസ്റ്റ് ഇതിലൊക്കെ ഇന്ന് നട്ടിട്ടുമുണ്ട്. ഇത് ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്, നല്ല അത്യാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഇടുന്ന നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇതിപ്പോൾ നട്ടിട്ട് ഒരു 4-5 ദിവസമൊക്കെ ആയി, 4-5 അല്ല 1 ആഴ്ചയായി, ഒരു കുടിപ്പോയ 5 ദിവസം ആയിട്ടുണ്ടാവും. ഇതും ആ ദിവസം തന്നെ ആയിട്ടുള്ളൂ, രണ്ടിനെ വ്യത്യാസം കണ്ടോ. ഇത് നല്ലപോലെ ഇല വന്നു, ഇത് അതിലും കുറച്ചും കൂടെ ആയി. ഇതൊക്കെ ഓരോ വെറൈറ്റികളാണ്. ഇനി സ്റ്റാൻഡിങ് ലീവ്സ് വന്നു തുടങ്ങുന്നു, ചിലപ്പോൾ ഇത് ഉടനെ തന്നെ പൂവിടും. ഈ സ്റ്റാൻഡിങ് ലീവ്സ് വരുമ്പോഴാണ് ചിലതൊക്കെ പൂവിടും, ചില വെറൈറ്റിയൊക്കെ താമസിച്ചേ വരത്തുള്ളൂ, മുകളിലേക്ക് പൊന്തി വരത്തുള്ളൂ. ഇത് നല്ല വലിപ്പമുള്ളൊരു ട്യൂബറായിരുന്നു. ഇത്രയും വെള്ളമായി പോയി എന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് ആദ്യത്തെ കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെള്ളമായി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ നട്ടിട്ടുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. ഇത്രയും വെള്ളമായിട്ട് നട്ടാലും താമര പൂവിടുകയൊക്കെ തന്നെ ചെയ്യും. ഇതിങ്ങനെ വെള്ളമാക്കാനുള്ള കാരണം ഈ മണ്ണിൽ കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വെള്ളമാക്കിയത്. ഒരുപാടങ്ങ് എന്താ, നമ്മൾ താമ്പലൊക്കെ നടാൻ പോകുന്ന പോലെ ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നട്ട് അതിലേക്ക് അങ്ങ് ട്യൂബർ വെച്ചാൽ മതി, മുള മുകളിലായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ട്യൂബർ അതിലേക്ക് വെക്കുക. ചെറിയൊരു ചാല് പോലെ എടുത്തിട്ട് ട്യൂബർ വെക്കുക. അതിനുശേഷം ഇല വെള്ളം വെച്ചതിന് ശേഷം പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് നട്ടൊരു കുറച്ച് സമയത്തിന് ശേഷം, ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പയ്യെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പയ്യെ പയ്യെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 2 ഇഞ്ച് വെള്ളമൊക്കെ മതി. അന്നേരം മുള എവിടെ നിൽക്കുന്നു അവിടെ വരെ വെള്ളം മതി. പിന്നീട് ഇലകൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൂട്ടിക്കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിവസം ഡെയിലി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഈ കൊടുത്തേക്കുന്ന അടിവെള്ളം തന്നെ ഇതിന് ആവശ്യത്തിനുള്ളതുണ്ട്. ഓക്കെ, താങ്ക് യു.